ഞാൻ ഇറങ്ങുന്നില്ല പൊന്നമ്മേ, പോകേണ്ട അത്യാവശ്യമുണ്ട്. എന്ത് അത്യാവശ്യം ഉണ്ടായാലും ഉടനെ പോകാൻ പറ്റില്ല. നിന്നോട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് കൂപ്പൂര് വന്നപ്പോ ഇങ്ങോട്ട് കയറിയതാ. ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നോട് ഇപ്പോഴേ വെറുപ്പായോ? ഒന്ന് കയറി ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോ അത്രയ്ക്ക് വാശിയാണെങ്കിൽ പോയാട്ടെ. പോകേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. സാറ് പൊയ്ക്കോളൂ. അങ്ങേ പോലുള്ള ഒരാളിനെ ഞാൻ നിർബന്ധിക്കാൻ പാടില്ല. അങ്ങ് പോകരുതെന്ന് പറയാനിടയായത് ധിക്കാരം കൊണ്ടല്ല, ഇന്നെന്റെ ജന്മദിനമാണ്. ഇന്ന് പൊന്നമ്മയുടെ ജന്മദിനമാണെന്ന് നേരത്തെ പറയാൻ ഞാൻ എന്താ? ക്ഷമിക്കണം, ഇന്ന് എന്റെ കൈകൊണ്ട് അല്പം ആഹാരം വിളമ്പി തരണമെന്ന് തോന്നി. ഞാൻ ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, പോരെ. എന്നോട് മറ്റൊന്നും തോന്നരുത്. എന്ത് തോന്നാൻ? ഇതേ അല്പം ഒഴിച്ചു തരട്ടെ? കുറച്ചു മതി, ഊണ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോകും. വരും മോളെ, ഒരു വഴിക്ക് പോയതല്ലേ. ഭാഗ്യക്കുറി വണ്ടിയാണോ നോക്കി നിൽക്കുന്നത്? ഭാഗ്യക്കുറി. നമുക്ക് വീട്ടിൽ കയറിയിരിക്കാം മോളെ. അച്ഛൻ ഇപ്പൊ വരും. ഇതാരാ നിൽക്കുന്ന നോക്കിയേ. മോളെ എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ആഴ്ച രണ്ടു ദിവസം ഞങ്ങൾക്ക് സിനിമാ പരിപാടിയാണ്. ഓഹോ, അല്ല സൈനബ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം, മറക്കല്ലേ? എന്തിനാ മറക്കുന്നത്? ലതിമോൾ ആരായി നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആ, അവൾ അച്ഛന്റെ കാർ നോക്കി നിൽക്കുകയാ. ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പ്രോഗ്രാം ഇട്ടിരിക്കുക. പാത്രേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹേമകുഞ്ഞേ ഒളിച്ചോളി, അധികം കഴിയുന്നതിന് മുമ്പേ പല്ലുപോലും മരിച്ചല്ലോ. ഇയാളോടൊരു ലോഹ്യം പറയാൻ പോലും വയ്യ. എന്താ ശബ്ദമില്ലാത്ത? ഞങ്ങള് പോട്ടെ, സിനിമ തിയേറ്ററിൽ വെച്ച് കാണാം. മോളെ പോട്ടെ. മോളെ മണി അഞ്ചായല്ലോ. നല്ല ഉറക്കമായിരുന്നു, ഉണർത്തണ്ടെന്ന് കരുതി. കുളിക്കണോ? എന്തായാലും ഈ പരുവത്തിൽ കാർ ഓടിക്കണ്ട. ആ, ഞാൻ അച്ഛൻ വന്നു നോക്കട്ടെ. അർദ്ധരാത്രി ഒരു അച്ഛനെ കണ്ടു നെറോട്ട് നിൽക്കാൻ പോവാ. കൂടി അകത്ത് അകത്ത് പോവാൻ. എന്നോട് പറഞ്ഞ കേട്ടില്ലല്ലേ? പിന്നെയും തുടങ്ങിയോ? ഏതായാലും പോകാൻ പറ്റില്ല, ഇതെങ്കിലും നടക്കട്ടെ. സിനിമയ്ക്ക് പോകാം. പനി വളരെ കൂടുതലാണ്, സാറിനെ കാണുന്നില്ലല്ലോ.
ദേവകി, കുഞ്ഞിനെ ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. വേഗം ഒരു ടാക്സി വിളിച്ചോണ്ട് വരൂ. അമ്മ എന്നെ അടിച്ചു. ഇനി വിഷമിക്കാനൊന്നുമില്ല, പാലോ കഞ്ഞിയൊക്കെ കൊടുക്കാം. താങ്ക് യു ഡോക്ടർ. നോ മനുഷ്യൻ. ദേവകി ഇപ്പൊ പാല് കൊണ്ടുവരും. നോക്കമ്മ ഒരു ഓറഞ്ച് തരട്ടെ. വേണ്ട, പാല് മതി. അച്ഛൻ വന്നില്ലല്ലോ അമ്മ. അച്ഛൻ ഉടനെ വരും. കുഞ്ഞിന് കുറവുണ്ടോ? ഉണ്ട്. തൊട്ടടുത്ത വാർഡിൽ എന്റെ ഭാര്യ സുമിലയുടെ കിടക്കുന്നു. നമ്മുടെ തെന്മലയിലുള്ള എസ്റ്റേറ്റിന് തൊട്ടടുത്താണ് എന്റെ വീട്. ഗോപി സാറിന് വന്നില്ലേ? ഇല്ല. ഇന്നലെ ഒരു 11 മണിയോടെ സാറിന്റെ കാർ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്ന കണ്ടു. സന്ധ്യയ്ക്ക് ഞാനിങ്ങോട്ട് പോരുമ്പോഴും കാർ അവിടെ തന്നെ കിടപ്പുണ്ട്. കുഞ്ഞിന് പനിയപ്പോ തുടങ്ങി. രാത്രി ഞാൻ പോട്ടെ. ദേവചേച്ചി, അച്ഛൻ വന്നില്ലേ? ഇല്ല മോളെ. മോക്ക് ദേവചേച്ചി പാല് തരും. അമ്മ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പോ എന്നെ കണ്ട കുടിച്ച ക്ഷീണം തോന്നുന്നു. എന്തായിരുന്നു ഇന്നലെ രാത്രി? ഒരുപാട് കുടിച്ചു അല്ലേ? കുടി മാത്രമല്ല. ഇനി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ വരൂ. അയ്യോ വേണ്ട. അയ്യോ എനിക്ക് വേണ്ടേ. വേണ്ടേ എനിക്ക് മതി. കുഞ്ഞിന് സുഖമില്ല, ആശുപത്രിയിലാണ്. അറിയുന്ന സ്ത്രീയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലെന്നല്ലേ അച്ഛൻ എന്ന് പറഞ്ഞത്? ഞാനൊരു ഊഹം പറഞ്ഞേ ഉള്ളൂ. പനി കുറവുണ്ട്. അച്ഛൻ എവിടെയായിരുന്നു? അച്ഛൻ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട് ഓടി നടക്കായിരുന്നു മോളെ. ഇൻകം ടാക്സിന്റെ കാര്യത്തിന് അച്ഛൻ ടൗണിൽ വരെ ഒന്ന് പോയി.
തിരിച്ചു വന്നപ്പോ കൂപ്പിൽ ഒന്ന് കയറി. അസമയമായതുകൊണ്ട് അച്ഛൻ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിച്ചു. രാവിലെ കാപ്പി കുടിക്കണമെന്ന് ആ വാച്ചർക്കൊരു നിർബന്ധം. കഴിക്കാഞ്ഞാൽ അയാൾ ഒരു പാവമായതുകൊണ്ടാണെന്ന് അയാൾ വിചാരിക്കും. അയാൾക്കൊരു മോളുള്ള വിവരം അച്ഛൻ അറിയാൻ പാടില്ലായിരുന്നു മോളെ. അമ്മയ്ക്കും മനസ്സിലായില്ല മോളെ.